എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹെമി. COVID-19 സമ്പർക്കം വഴിയുള്ള രോഗബാധ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത് വലിയൊരു സംഖ്യ തന്നെയാണ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതിരോധിക്കുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ചില പാളിച്ചകൾ എവിടെയോ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയധികം വലിയൊരു സംഖ്യ തന്നെ ഓരോ ദിവസവും സമ്പർക്കം വഴിയുള്ള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യം തന്നെ ഓരോ കാര്യങ്ങളും നമുക്കറിയാം. മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ യൂസ് ചെയ്യണം, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകണം, ഇതൊക്കെ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. സാമൂഹ്യ അകലം പാലിക്കണം. അപ്പോൾ ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്തുന്നത് വളരെയധികം നന്നായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന കോട്ടൺ മാസ്ക് ഇപ്പോൾ കാണുന്നത്, ഇപ്പോൾ വഴിയരികിലും അതുപോലുള്ള കടകളിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബൾക്കായിട്ട് നമ്മൾ കാണുന്നത് സിംഗിൾ ലെയർ അല്ലെങ്കിൽ ഡബിൾ ലെയർ ഉള്ള കോട്ടൺ മാസ്കുകളാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു കണ്ടെയ്ൻമെൻറ് സോണിൽ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വ്യാപനം സംഭവിച്ചു കഴിഞ്ഞൊരു ഏരിയയിൽ ഈ പറഞ്ഞ കോട്ടൺ സിംഗിൾ ലെയർ അല്ലെങ്കിൽ ഡബിൾ ലെയർ ഉള്ളൊരു കോട്ടൺ മാസ്ക് കൊണ്ട് വലിയ ഉപയോഗമില്ല. അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക. അതായത് പൊടി, പുക, അതേപോലുള്ള വലിയ രീതിയിലുള്ള പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. വൈറസിനെ അത് തടുക്കുമെന്ന് നമുക്കൊരു ഗ്യാരണ്ടി, അല്ലെങ്കിൽ അതൊരു 100% വൈറസുകളെ തടുക്കുന്ന ഒരു മാസ്കുകളായിട്ട് നമുക്ക് സിംഗിൾ ലെയർ അല്ലെങ്കിൽ ഡബിൾ ലെയർ ഉള്ള സാധാരണ കോട്ടൺ മാസ്കുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ട്രിപ്പിൾ ലെയർ ഉള്ളൊരു കോട്ടൺ മാസ്കോ അല്ലെങ്കിൽ 4 ലെയറുള്ള ഒരു കോട്ടൺ മാസ്കോ ആണെങ്കിൽ കുറച്ചും കൂടി അത് വൈറസുകളെ പ്രതിരോധിക്കും. ഈ 4 ലെയറുള്ള കോട്ടൺ മാസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കുറച്ച് ബ്രാൻഡഡ് ഐറ്റം ആയിട്ടുള്ള ഒരു കോട്ടൺ മാസ്കിനാണെങ്കിൽ അതിനൊരു വാൽവും കൂടി കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ബ്രീത്ത് ചെയ്യുമ്പോഴൊക്കെ ഈസി ആയിരിക്കും. പക്ഷേ അത് കഴുകി യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സാനിറ്റൈസർ അല്ലെങ്കിൽ അതൊരു അണുവിമുക്തമാക്കിക്കൊണ്ട് തന്നെ കഴുകി സോപ്പും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് കഴുകി നല്ലപോലെ ഉണക്കിയിട്ട് മാത്രം അത് രണ്ടാമത് യൂസ് ചെയ്യുക. പിന്നെ സർജിക്കൽ മാസ്കാണ് നമുക്ക് ഏറ്റവും പ്രൊട്ടക്ഷൻ തരുന്ന ഒരു മാസ്ക് എന്ന് ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. ശ്വാസം കഴിക്കാനൊക്കെ മാസ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ട്രിപ്പിൾ ലെയറിൽ തന്നെ പല വെറൈറ്റി വലിയ രീതിയിൽ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ടൈപ്പിൽ പല ബ്രാൻഡഡ് കമ്പനികളുടെ ഓൺലൈൻ പർച്ചേസായിട്ടോ കടകളിലോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പല മാസ്കുകൾ കാണാൻ സാധിക്കും. അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സർജിക്കൽ മാസ്ക് നിങ്ങൾക്ക് ശ്വാസം കഴിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും അത് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്നില്ല. പിന്നെ സംസാരിക്കുന്ന സമയത്ത് പലരും മൈക്കിൻ്റെ മുന്നിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഫേസ് ചെയ്യുമ്പോൾ പലരും മാസ്ക് താഴെയിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ മാസ്ക് യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കാവുന്നതേ ഉള്ളൂ. ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ കൂടുതൽ ക്ലസ്റ്ററുകളും സാമൂഹ്യ വ്യാപനമൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ മാസ്ക് താഴെ ഇട്ട് സംസാരിക്കരുത്. അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും പുറത്തൊക്കെ പോയിട്ട് നമ്മൾ തുപ്പുക അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു കോവിഡ് രോഗബാധ ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. കാരണം നമുക്ക് ചിലപ്പോൾ ലക്ഷണമില്ലാത്തൊരു കോവിഡ് ബാധ നമുക്കുണ്ടോ എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് ചെന്നിട്ട് ഒരു RT-PCR ടെസ്റ്റൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ ഒരു ലിമിറ്റുകളുണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു സമ്പർക്കം വഴി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു നമുക്ക് ആ ഒരു രോഗബാധ ഉണ്ടാകാം എന്നുള്ളൊരു അത് ട്രേസ് ചെയ്ത് വരുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് ഈ ഒരു RT-PCR ടെസ്റ്റിനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉള്ളത്. അല്ലാതെ ഒരു സാധാരണ ഒരാൾക്ക് വേഗം ചെന്നിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടെസ്റ്റ് അല്ല. അത് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ടെസ്റ്റ് കൂടിയാണ്. 4500 ആ റേഞ്ചൊക്കെ ഏകദേശം വരുന്ന ഒരു ടെസ്റ്റാണ്. ഇപ്പോൾ കുറച്ചുകൂടി ആൻറ്റിജൻ ടെസ്റ്റ്, ആൻറ്റിബോഡി ടെസ്റ്റ് അങ്ങനെയൊക്കെ നമുക്കൊരു അരമണിക്കൂറിൽ റിസൾട്ട് അറിയാവുന്ന ബ്ലഡ് ടെസ്റ്റുകൾ വഴിയിട്ട് കോവിഡിൻ്റെ ആ ഒരു സാധ്യത കുറച്ചും കൂടി ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അത് എല്ലാവർക്കും അത് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ മാസ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സർജിക്കൽ മാസ്ക് നിങ്ങൾക്ക് കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഏരിയ, അതായത് ഇപ്പോൾ എന്തെങ്കിലും മരണാനന്തര ചടങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിവാഹ ചടങ്ങോ, നിങ്ങൾക്ക് ഏറ്റവും അടുത്തൊരു ബന്ധുവിൽപ്പെട്ട ആളാണ് നിങ്ങൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ കുറച്ച് ആളുകൾ കൂടുന്ന സ്ഥലത്ത് നിങ്ങൾ സർജിക്കൽ മാസ്ക് തന്നെ നിർബന്ധമായിട്ടും യൂസ് ചെയ്യുക. അത് മാറ്റാനും പാടില്ല. ആ മാറ്റുന്ന സമയത്ത് അതിൻ്റെ പുറമെ ടച്ച് ചെയ്യാതെ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുക. അത്
വേറെ എന്താ പറയുക, ഒരു സിംഗിൾ ലെയർ അല്ലെങ്കിൽ ഒരു ഡബിൾ ലെയർ കോട്ടൺ മാസ്ക് യൂസ് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളത് ഇത്തരത്തിലുള്ളൊരു അവസരത്തിൽ തീർത്തും പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിങ്ങൾ അത്തരത്തിലുള്ള മാസ്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ക്ലസ്റ്റർ ഉള്ള സ്ഥലത്ത് അങ്ങനത്തെ മാസ്ക് യൂസ് ചെയ്യരുത്. സാമൂഹ്യ വ്യാപനമുള്ള സ്ഥലത്ത് അത് യൂസ് ചെയ്യരുത്. കൂടുതൽ ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്തൊന്നും ഈ പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ മാസ്കുകൾ, സാധാരണ കോട്ടൺ മാസ്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്യുകയാണെങ്കിൽ 3 ലെയറിൻ്റെയോ അല്ലെങ്കിൽ 4 ലെയറിൻ്റെയോ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുക. N95 അല്ലെങ്കിൽ N96 പോലുള്ള മാസ്കൊന്നും നിങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഡയറക്റ്റ് ഒരു കോവിഡ് പേഷ്യൻ്റെ നോക്കുന്ന ഒരു ഡോക്ടറോ നേഴ്സോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ക്ലീനിങ് സ്റ്റാഫോ അങ്ങനെയുള്ളവർ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ സാമൂഹ്യ അകലം കൃത്യമായിട്ട് പാലിക്കുക. പൊതുവെ ഒരു നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ ഒരു മാർക്കറ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു ഷോപ്പ്, ചില ഷോപ്പുകൾ പ്രത്യേകിച്ച് മൊബൈൽ ഷോപ്പുകൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സാമൂഹിക അകലം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക, സാമൂഹിക അകലം പാലിക്കുക. അത് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് നിർബന്ധമായിട്ടും അത് പാലിക്കുക. നിങ്ങൾക്ക് ക്യൂ നിൽക്കാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. കുറച്ച് പേർക്ക് പുറത്ത് നിന്നുകൊണ്ട് അകത്ത് നിൽക്കുന്ന ആളുടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അകത്ത് പ്രവേശിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, സാനിറ്റൈസർ. ഇപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ATM സെൻറ്ററുകൾ അങ്ങനെയുള്ള കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം എങ്ങും ടച്ച് ചെയ്യാതെ നേരെ കൈ സാനിറ്റൈസ് ചെയ്യുക. എല്ലാ സ്റ്റെപ്പും യൂസ് ചെയ്തിട്ട് കൈ നല്ലപോലെ സാനിറ്റൈസ് ചെയ്യുക. സാനിറ്റൈസർ പുറത്തു പോകുമ്പോൾ എപ്പോഴും കയ്യിൽ കരുതുന്നതാണ് വളരെ നല്ലത്. പിന്നെ പുറത്തുനിന്ന് പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പൈസ സാനിറ്റൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ അത് ആൽക്കഹോൾ സ്പ്രേ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു സാനിറ്റൈസർ സ്പ്രേ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഇതൊരു കിറ്റിൽ കെട്ടി, അതായത് അണുമുക്തമാക്കിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലോ എന്തെങ്കിലും കെട്ടിയിട്ട് 3 ദിവസം മാറ്റി വെച്ചതിന് ശേഷം ഇത് നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യാം. ഇനി അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് അത് ഉണക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നങ്ങളില്ലാണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്പ്രെഡ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വീട്ടിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് ചെരുപ്പ് പുറത്തിടുക. ചെരുപ്പിൽ കൂടി വളരെയധികം വൈറസ് വ്യാപനം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ചെരുപ്പ് അകത്തോട്ട് ഒരിക്കലും യൂസ് ചെയ്യരുത്. അതേപോലെ ചെരുപ്പ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ പറ്റുന്നതാണെങ്കിൽ കഴുകിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പം മണ്ണോ ചെളിയോ ഒക്കെ ചെരുപ്പിലോ ഷൂയിലോ ഒക്കെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വൈറസൊന്നും പോകണമെന്നില്ല. അപ്പം സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ചെരുപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കാലതിന് ശേഷം നല്ലപോലെ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെരുപ്പ് 3 ദിവസത്തേക്ക് എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക. 3 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു സ്പ്രെഡെല്ലാം കൺട്രോൾഡ് ആയിട്ടുണ്ടാവും, ഓൾറെഡി അതെല്ലാം നശിച്ചിട്ടുണ്ടാവാം. പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ, ഇപ്പോൾ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണോ കൊണ്ടുവരുന്നത്, അത് എവിടെ വെച്ചിട്ടാണോ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ആ വെച്ച ഭാഗം കൂടി നിങ്ങൾ ക്ലീൻ ചെയ്യാൻ മറക്കരുത്. പിന്നെ അത് കിറ്റിലാണ് കൊണ്ടുവന്നെങ്കിൽ അത് നേരെ കൊണ്ടുവന്ന് നിങ്ങൾ കൈവച്ച് ഡോറ് തുറക്കുകയാണെങ്കിൽ ഡോറിൻ്റെ ഹാൻഡിലൊക്കെ പിന്നീടൊക്കെ ക്ലീൻ ചെയ്യണം. നിങ്ങൾ ഏതൊക്കെ വഴിയാണ് കാല് കഴുകണേക്ക് മുന്നേ നിങ്ങൾ വീടിനകത്തൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ നടന്ന ഫ്ലോറൊക്കെ നിങ്ങൾ ലൈസോളും വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറും വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും ലൈസോളും ബ്ലീച്ചിങ് പൗഡറും ഒരുമിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. അത് 4 ലിറ്റർ വെള്ളത്തിൽ 5 സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ മിക്സ് ചെയ്തിട്ട് ആ തെളിവെള്ളം നിങ്ങൾക്ക് എടുത്തിട്ട് ഈ ഏരിയകളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഒരു 4 ലിറ്റർ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ഒരു 5 സ്പൂൺ ഇട്ടതിന് ശേഷം അത്രയും തന്നെ 5 സ്പൂൺ തന്നെ ലൈസോളും നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ആ തെളിവെള്ളം വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡർ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ആ തെളിവെള്ളം എടുത്തിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ അത് തുണി ഉപയോഗിച്ച് തുടക്കാം. പിന്നെ പച്ചക്കറികൾ, പഴങ്ങൾ ഇതൊക്കെ ആണെങ്കിൽ സോഡാപ്പൊടി മിക്സ് ചെയ്ത വെള്ളത്തിലോ, അല്ലെങ്കിൽ ചെറുനാരങ്ങ, ഈ വാളംപുളി എന്നൊക്കെ പറയുമല്ലോ പുളി, പിന്നെ ചൊറുക്ക, ഇതൊക്കെ മിക്സ് ചെയ്ത വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ കഴുകാൻ യൂസ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, ഉപ്പും ഇതെല്ലാം നല്ലതാണ് പച്ചക്കറികൾ കഴുകാനായിട്ട്. സോഡാപ്പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ 3 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പച്ചക്കറി കഴുകാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്,
കിറ്റ്, ഇപ്പം നിങ്ങൾ പച്ചക്കറി കൊണ്ടുവരുന്ന കിറ്റ് നിങ്ങൾ വീണ്ടും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകം പുറമും എല്ലായിടും ആൽക്കഹോൾ സ്പ്രേ അല്ലെങ്കിൽ സാനിറ്റൈസർ സ്പ്രേ ചെയ്യുക. ആൽക്കഹോൾ നിങ്ങൾക്ക് ഐസോപ്രൊപൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റോപ്പിൽ വാങ്ങാൻ കിട്ടും പൊതുവേ. അത് നിങ്ങൾക്ക് കണ്ടൻറ്റ് നോക്കുക, കണ്ടൻറ്റിൽ ചിലപ്പോൾ 80% ആൽക്കഹോളും പിന്നെ ഒരു 10-20% ചിലപ്പോൾ അതിനകത്ത് വെള്ളം ആയിരിക്കും. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആവശ്യാനുസരണം ഒരു 70% മുകളിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിൽ വെള്ളം ചേർക്കുക. അപ്പോൾ 80% അതിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു 10% കൂടി വേണമെങ്കിൽ അതിനകത്ത് വെള്ളം ആഡ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലാതെ ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഒക്കെ കയ്യിലൊക്കെ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈയൊക്കെ കുറച്ച് റഫാകും. ആൽക്കഹോളും വെള്ളം മാത്രമാണെങ്കിൽ കയ്യിലോട്ടൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കൈ കുറച്ച് റഫാകാനും ചിലവർക്ക് അതൊരു ഇച്ചിങ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിന് ശേഷം ഇപ്പോൾ കയ്യിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനൊരു പ്രാണി ഹീലർ ആയതുകൊണ്ട് ഞാൻ ആൽക്കഹോൾ സ്പ്രേ കയ്യിൽ പൊതുവേ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അത് COVID-19 ഉള്ളതുകൊണ്ട് മാത്രമല്ല, അതിന് മുന്നേ തന്നെ ഈ പ്രാണി ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ആൽക്കഹോൾ സ്പ്രേ യൂസ് ചെയ്യാറുണ്ട്. അപ്പം കൈ ചിലപ്പോൾ റഫ് ആവാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ അതേപോലെയുള്ള എന്തെങ്കിലും നമുക്ക് കയ്യിൽ തേച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആ റഫ്നെസ് പോകാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇച്ചിങ് തോന്നിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എള്ളെണ്ണ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 2-3 തുള്ളി എടുത്ത് കയ്യിൽ എല്ലായിടവും തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റഫ്നെസ്സും ഇതൊക്കെ പോയി കിട്ടും. പിന്നെ വേറെ ചെയ്യാമെന്ന് വെച്ചാൽ പച്ചക്കറികൾ ഇതുപോലെ തന്നെ സോഡാപ്പൊടി അല്ലെങ്കിൽ നാരങ്ങ, ചെറുനാരങ്ങ നീര്, പുളിവെള്ളം, പിന്നെ മഞ്ഞൾ, ഉപ്പ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലപോലെ കഴുകിയെടുക്കാവുന്നതാണ്. ഇത്രയാണ് പച്ചക്കറി പുറത്തു പോയി വരുമ്പോഴൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ പാക്കറ്റ് ഫുഡുകൾ വരികയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് കവറിലൊക്കെ ഉള്ള ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് അതിൻ്റെ പുറഭാഗം നല്ലോണം കഴുകിയെടുത്തിട്ട് നമുക്ക് ഉണക്കി യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേറെ സ്പ്രേ കടലാസൊക്കെ ആണെങ്കിൽ പുറമെ കടലാസ് കൊണ്ട് പൊഴിഞ്ഞു വരുന്നൊക്കെ ആണെങ്കിൽ ആ കടലാസ് നിങ്ങൾക്ക് കളയാം. പിന്നെ അത് ആ കടലാസ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, പുറമെ പൊഴിഞ്ഞുകൊണ്ട് വരുന്ന കടലാസ് നിങ്ങൾക്ക് കളയാം. അപ്പോൾ ഉള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അതേപോലെ ഉണക്കി യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 3 ദിവസം ആ ഉള്ളി മാറ്റി വെക്കുക. നമ്മുടെ എപ്പോഴും സ്റ്റോർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുക, അങ്ങനെ ചെയ്യാം. പിന്നെ മത്സ്യ മാംസങ്ങൾ അതൊക്കെ നല്ലപോലെ കഴുകിയെടുക്കുക. അത് കഴുകി വേവിച്ച് കഴിയുമ്പോഴേക്കും വെന്ത സാധനത്തിൽ ഒരിക്കലും COVID-19 ആ ഒരു വൈറസ് ഉണ്ടാവില്ല. വേവിക്കുന്ന സാധനത്തിൽ നിന്ന് എന്തായാലും ഇത് പെർഫെക്റ്റ്ലി പോയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് ഇത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു സ്പ്രെഡ് ആ വൈറസ് അതേപോലെ തന്നെ അവിടെ നിലനിൽക്കും. ഫ്രിഡ്ജിലോട്ട് കയറ്റുന്നതിന് മുന്നേ എപ്പോഴും നിങ്ങൾ അണുനശീകരണം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സിൻ്റെ കൊട്ടയിലേക്കൊക്കെ ഇത് മാറ്റുന്നതിന് മുന്നേ അത് അണുനശീകരണം ചെയ്യുക. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു സിങ്കിൽ വേണമെങ്കിൽ വെള്ളം നിറച്ചിട്ട് ഈ നമ്മളെ ഒരു അണുനാശക ലായനി അതിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം പച്ചക്കറി അതിനകത്ത് മുക്കി വെച്ച് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കതെടുത്ത് നല്ലപോലെ സാധാരണ വെള്ളത്തിൽ നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് അത് ഒന്ന് വെള്ളം വാരാൻ വേണ്ടി ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കൊട്ടയിലോ എവിടെയെങ്കിലും എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്കത് ഉണങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഫ്രിഡ്ജിലെ ആ ഒരു തണുപ്പിൽ വൈറസ് നിലനിൽക്കും. അതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് ഓരോ സാധനങ്ങൾ കയറ്റുന്നതിന് മുന്നേ അത് അണുനശീകരണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഏതൊരു സാധനം നമ്മൾ സംശയമുള്ള ഏതൊരു സാധനം പുറത്തുനിന്ന് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ നമ്മൾ മുറ്റത്തൊക്കെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സാധനങ്ങൾ എന്ത് നമ്മളെന്ത് വൃത്തിയായിരിക്കും നമ്മൾ അണുനശീകരണം ചെയ്യാതെ വെച്ചിരിക്കുന്ന ഏതൊരു സാധനത്തിൽ നമ്മൾ ടച്ച് ചെയ്താലും അപ്പോൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകി കളയാം. പിന്നെ എപ്പോഴും തറയിൽ നമ്മൾ പുറത്തു പോയി വന്നിട്ടുണ്ടെങ്കിലൊക്കെ തറയിൽ കൂടി ചവിട്ടി നടന്ന ആ ഏരിയയൊക്കെ നമ്മളൊന്ന് അണുനശീകരണം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഡോർ ഹാൻഡിൽ, ഗേറ്റിൻ്റെ ഭാഗങ്ങൾ, കുറ്റിയൊക്കെ ഇടുന്ന ഭാഗങ്ങൾ, നമ്മൾ തൊടുന്ന ഭാഗങ്ങൾ, അതൊക്കെ നമ്മളെപ്പോഴും നീറ്റായി സൂക്ഷിക്കുക. പിന്നെ വണ്ടി പുറത്തു പോയി വരുമ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പിടിക്കുന്ന സ്ഥലങ്ങൾ വണ്ടിയിലൊക്കെ പുറം ഭാഗത്തൊക്കെ ഈ പറയുന്ന അണുക്കൾ, വണ്ടിയുടെ ടയർ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഈ അണുക്കൾ വൈറസ് പറ്റി പിടിച്ചിരിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതും ഈ പറയുന്ന പോലെ നമ്മൾ പൊതുവേ
എപ്പോഴും അതിൽ തൊടുന്ന ഒരു ഇത് പ്രവണത ഒഴിവാക്കുക. പുറത്തു പോകുമ്പോൾ മാത്രം അതിനെ ടച്ച് ചെയ്യുക. നമ്മുടെ വീടിൻ്റെ വളരെ അടുത്ത ഭാഗത്തു നിന്നല്ലാണ്ട് കുറച്ച് ദൂരെ നിങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വീട്ടിൽ സൗകര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്തല്ലാതെ കുറച്ച് ദൂരെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അത് അതേപോലെ തന്നെ നിങ്ങൾ പുറത്തുനിന്ന് വന്ന് ടൂ വീലറിൻ്റെ ഹാൻഡിലൊക്കെ പിടിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് അണുനശീകരണം ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യുമൊക്കെ അതുപോലെ അണുനശീകരണം ചെയ്ത് എല്ലാവിടും നിങ്ങളെപ്പോഴും അണുനശീകരണം ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ ഒരു സ്പ്രെഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് മാത്രം ചെയ്യാൻ പറ്റുന്നതുള്ളൂ. അതുപോലെ പുറത്തുനിന്നൊക്കെ വന്ന ഒരു ഇട്ടുണ്ടു വന്ന ഒരു ഡ്രസ്സൊക്കെ ആണെങ്കിൽ അത് ഇടുന്നത് മാറിയിടുന്നത് ഏതെങ്കിലും ഒരു കൊട്ടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് മാത്രം നിക്ഷേപിക്കുക. അത് നിങ്ങൾ അലക്കാൻ കൊണ്ടുപോയി ഇട്ടതിന് ശേഷം ആ കൊട്ട ഒന്ന് ആൽക്കഹോൾ സ്പ്രേ അല്ലെങ്കിൽ സാനിറ്റൈസർ സ്പ്രേ അടിക്കുക. വാഷ് ചെയ്ത സാധനത്തിലേക്ക് അണുനശീകരണ എന്തെങ്കിലും ഡെറ്റോളോ അങ്ങനെ ഉപയോഗിച്ച് അതൊന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ്. വെയിലത്ത് ഉണക്കി സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. മഴ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെയിലത്ത് ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും അണുനശീകരണങ്ങളായിട്ടുള്ള ലൈനിലൊക്കെ മുക്കിയതിന് ശേഷം അത് ഉണക്കിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് മാത്രം പോരെ, ഇത് ഇത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മളുടെ ആരോഗ്യം അനുസരിച്ചാണ് നമുക്ക് ഈ കോവിഡ് 19 നമ്മളെങ്ങനെ ബാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, പയർവർഗ്ഗങ്ങൾ ചെറുപയർ വൻപയറൊക്കെ ആണെങ്കിൽ മുളപ്പിച്ച് കഴിക്കുക, പിന്നെ വൈറ്റമിൻസ് മിനറൽസ് കൂടുതലുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം കഴിക്കുക, പുളിരസങ്ങളുള്ള ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പുളിരസവും ചവറുപ്പ് രസവും നെല്ലിക്ക അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, മിനറൽസ് ആണെങ്കിൽ സിങ്ക് കൂടുതലുള്ള മിനറൽസ്, മുന്തിരി അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് ജ്യൂസ് അടിച്ച് കഴിക്കാതെ ഫ്രഷ് ആയിട്ട് കഴിക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഈ ഫൈബർ കണ്ടൻറ്റ് ജ്യൂസ് അടിക്കുന്ന സമയത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഫ്രഷ് ഫ്രൂട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അത് ദഹനത്തിനും കൂടി നല്ലതാണ്. ദഹനത്തിന് സഹായിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, ഇഞ്ചി എല്ലാ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും ചെയ്യുക. സാധാരണ വെറുതെ ഒരു ചായ എല്ലാ ചില ആളുകൾ 2-3 നേരം ഒക്കെ ചായ കുടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുടിക്കുന്ന ആൾക്കാർ ചുക്ക് കാപ്പി അല്ലെങ്കിൽ ഇതെല്ലാം ഇട്ടുകൊണ്ടുള്ളൊരു ചായ കഴിക്കുന്ന വളരെ നല്ലതാണ്. ചുക്ക് കാപ്പിയിൽ ചുക്ക്, കുരുമുളക്, തിപ്പലി ഇവയെല്ലാം ചതച്ച് ചേർക്കാം. മല്ലിയും പിന്നെ തുളസിയില, പനിക്കൂർക്ക ഇല ഇതും നമുക്ക് അഡീഷണലി ആഡ് ചെയ്യാം. ഏലക്ക ചേർക്കാം എന്നുള്ളവർക്ക് ഏലക്കയും ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇതൊക്കെ ചേർത്ത് ചതച്ചിട്ട് കുറച്ച് നേരം വെള്ളം തിളച്ചതിന് ശേഷം, അതായത് വെള്ളം കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം ചായപ്പൊടിയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ ഇട്ട് എടുക്കാം. കാപ്പിപ്പൊടി ഇടുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ അതിന് പഞ്ചസാര ഇടുന്നതിന് പകരം കരിപ്പെട്ടിയോ പനഞ്ചക്കറിയോ അല്ലെങ്കിൽ പനങ്ങൽക്കണ്ടോ ഇതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകും, ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടായും അടുത്തൊരു വീഡിയോയിൽ പറയാം. കാരണം എല്ലാം ചിലപ്പോൾ ഇങ്ങനെ ഒരു ഒറ്റ ഇതിൽ ചിലപ്പോൾ ഓർത്തിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു കഴിഞ്ഞാലോ ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഞാനായാലും കുറേ കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോകാം. അപ്പോൾ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.